അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു വാഴക്കൂമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ മൂന്നാല് ഇതളുകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു ഇതളും കൂടെ എടുത്ത് മാറ്റാം. ഇതിലുള്ള പൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കണ്ട. ഒരു ഇതളും കൂടെ എടുത്ത് മാറ്റാം. ഈ വാഴക്കൂമ്പിന്റെ രണ്ടറ്റവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിനു ശേഷം കുഞ്ഞു കുഞ്ഞായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പൊ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് കളറൊക്കെ മാറി കറയായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞെടുത്ത വാഴക്കൂമ്പ് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും കറയാണ്. നല്ലതുപോലെ ഇതുപോലെ ഞെരടി ഞെരടി കഴുകിയെടുക്കാം. ഇപ്പൊ വാഴക്കൂമ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നാല് പ്രാവശ്യം കഴുകിയെടുത്ത് അതിന്റെ കറയൊക്കെ ഇതാ മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ മുറുക്കി പിഴിഞ്ഞ് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വാഴക്കൂമ്പ് ഒന്ന് ആവേറ്റി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു തട്ടും കൂടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂമ്പ് കുറച്ചധികം വേവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇഡലി ചെമ്പിൽ വെച്ച് ഒന്ന് ആവിയേറ്റി വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് ആവിയൊക്കെ കയറി നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പൊ ഇത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മളിത് പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് ആവിയേറ്റി എടുക്കുക. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന്. കണ്ടില്ലേ നല്ലോണം പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പ്രസ്സായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവറും ഒരു നാടൻ ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി അല്ലികൾ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 1 ഇഞ്ച് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ ഒന്ന് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഇതാ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് സവാള ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക, വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 എണ്ണം എടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവാള വാടി കിട്ടുന്നതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ലാസ്റ്റിൽ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സവാള എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് സവാള ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാടൊന്ന് വാടി ഒരു ഗോൾഡൻ നിറമൊന്നും ആവാൻ നിൽക്കണ്ട. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എണ്ണമൊക്കെ എടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ എടുക്കാവുന്നതാണ്. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തതും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ വാഴക്കൂമ്പ് ആവിയിട്ട് വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പൊടിയുടെ ഒരു പച്ച മണമൊക്കെ അതാ മാറി കിട്ടിയിട്ടുണ്ട്. 1/10 സെക്കൻഡ് അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്ത 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കൈ വെച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഉരുളക്കിഴങ്ങ് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 3 വിസിൽ കേൾക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം. അപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൂമ്പ് വേവിച്ചെടുത്ത് വെച്ചതാണ്. മുഴുവനും അങ്ങിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി കുറച്ച് നാടൻ ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. വലുതായിട്ട് കട്ട് ചെയ്ത് ഇടരുത്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ഇട്ട് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കൂമ്പ് വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ സവാള വഴറ്റുന്ന സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല ചൂടാണ്, എൻ്റെ ചൂടൊന്ന് മാറട്ടെ. ഇതിൻ്റെ ചൂടെല്ലാം നല്ലതുപോലെ ഇതാ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ബ്രെഡ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും, കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായി കിട്ടുകയും ചെയ്യും. അതിനാണ് ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ കറിവേപ്പില ചേർത്തിട്ടുണ്ട്, അത് മതി. നമുക്ക് കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ച് നല്ലോണം പൊടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാം ഇതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം. ഇപ്പതാ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് പൊടിച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തപ്പോൾ നല്ലോണം ഇതാ ടൈറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഉരുട്ടി എടുക്കാനൊക്കെ ഇതാ പറ്റുന്നുണ്ട്. ഇപ്പൊ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതാ കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാം ഇതാ ഉരുട്ടി പരത്തി ഷേപ്പ് ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 നുള്ള് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇപ്പൊ മുട്ടത അടിച്ച് പതപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ 4 ബ്രെഡ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ്. 4 ബ്രെഡ് കൈ കൊണ്ട് മുറിച്ചിട്ടിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് പൊടിയേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഉരുട്ടി പരത്തി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നും മുട്ടയിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ആക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ കോട്ടിങ്ങും ചെയ്യാവുന്നതാണ്. ഇതുപോലെ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും മുട്ട അടിച്ച് പതപ്പിച്ചതിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇതാ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നും ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു നല്ലൊരു ഗോൾഡൻ നിറാവുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഒരു വശം നല്ലൊരു ഗോൾഡൻ നിറാവട്ടെ. ഒരു വശം നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഈ വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇപ്പൊ എണ്ണയിൽ നിന്നും ഇതാ കോരി മാറ്റിയിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഇതിവിടെ റെഡിയായിട്ടുണ്ട്. നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. വെറും 15-20 രൂപ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്നും വാഴക്കൂമ്പ് വാങ്ങാൻ കിട്ടും. വാഴക്കൂമ്പ് വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഒരു വാഴക്കൂമ്പ് വെച്ചിട്ട് എനിക്കിപ്പോൾ 12 കട്ട്ലറ്റാണ് ഇത് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്തും ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റ്, ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. പിന്നെ നേരത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലോറോ മൈദയോ എടുക്കാവുന്നതാണ്. കാൽ കപ്പ് മൈദ അല്ലെങ്കിൽ കാൽ കപ്പ് കോൺഫ്ലോറോ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസ് ബാറ്ററായിട്ട് കലക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്ത് എടുത്താലും മതി. മുട്ട ഇഷ്ടമല്ലാത്തവർ അങ്ങനെ ചെയ്യാം. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം എത്രമാത്രം ക്രിസ്പിയാണെന്നുള്ളത്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഇത് മുറിച്ചും കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നല്ല ചൂടാണ്. ആ ചൂടോടുകൂടി തന്നെ കഴിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.